കന്യാകുമാരി, വിവേകാനന്ദപ്പാറയിലെ ധ്യാനം പൂർത്തിയാക്കി മടങ്ങുകയായി പ്രധാന സേവകൻ. വിവേകാനന്ദപ്പാറയിൽ വെച്ച് വിവേകാനന്ദ കേന്ദ്രം ഭാരവാഹികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അല്പസമയം മുമ്പ് തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. തുടർന്ന് തിരുവള്ളുവർ പ്രതിമയിൽ പുഷ്പാർച്ചനയും പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി. കന്യാകുമാരി ഹെലിപ്പാഡിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കാണ് അദ്ദേഹം ഇനി എത്തിച്ചേരുക. ഇവിടെ നിന്ന് ഡൽഹിയിലേക്കാണ് അദ്ദേഹം യാത്ര തിരിക്കുക. തൽക്കാലം ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഇത് സംബന്ധിച്ച് ഇല്ല എങ്കിലും ഡൽഹിയിലേക്കാണ് അദ്ദേഹം പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കന്യാകുമാരിയിൽ നിന്ന് അഖിൽ പാലോട്ട് മേഡം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എസ് ശാലിനി എന്നിവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അഖിലിലേക്ക്. അഖിൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ അഖിൽ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ നമ്മളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹം അവിടെ നിന്നും മടങ്ങി. മൂന്ന് സമുദ്രങ്ങൾ സംഗമിക്കുന്ന 33 വർഷങ്ങൾക്ക് ശേഷം ഉള്ള മോദിയുടെ കന്യാകുമാരിയിലെ വരവ്, 3 നാളത്തെ ധ്യാനം അദ്ദേഹം പൂർണ്ണതയിലേക്ക് എത്തിച്ച് അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്നും കന്യാകുമാരിയിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്നും അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് തന്നെ പോകും എന്നതാണ് നമുക്ക് ഈ അവസാന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കനത്ത സുരക്ഷയിലായിരുന്നു ഈ 3 നാൾ കരയും കടലും ആകാശവും എല്ലാം ഉണ്ടായിരുന്നത്. അത്ര വലിയ സുരക്ഷയിലായിരുന്നു മോദിയുടെ രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ്റെ ധ്യാനവും കന്യാകുമാരിയിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും രാജ്യത്തെ ചേർത്തു പിടിച്ച, രാജ്യത്തിൻ്റെ 3-ാം വട്ട ഊഴത്തിലേക്ക് രാജ്യത്തിന് കരുത്തു പകർന്നതുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ വീണ്ടും കരുത്താർജിച്ചു പോകുന്നു എന്നത് നമുക്ക് അഭിമാനത്തോടെ കാണാൻ കഴിയുന്ന കാഴ്ച തന്നെ ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ വ്യാഴാഴ്ച ഏകദേശം 5 മണിയോടുകൂടിയാണ് കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം കന്യാകുമാരിയിലെ 5 മണിയോടുകൂടി എത്തി. 6 മണിയോടുകൂടി തന്നെ അദ്ദേഹം കന്യാകുമാരിയിലെ ഭഗവതി അമ്മൻ ദേവീക്ഷേത്രത്തിൽ അദ്ദേഹം പ്രത്യേക പൂജയും പ്രാർത്ഥനയും ആരതിയും ഒക്കെ ഉഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം അവിടെ നിന്നും പ്രത്യേക യാനത്തിൽ കന്യാകുമാരിയിലെ പാറയിലേക്ക് അരികിലേക്ക് പോകുന്നത്. അവിടെ നിന്നും അദ്ദേഹം തൊട്ടടുത്തുള്ള തിരുവള്ളൂരിൻ്റെ പ്രതിമയിൽ വന്ന പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ധ്യാനത്തിലേക്ക്, വൈകുന്നേരം 7 മണിയോടുകൂടി തന്നെ അദ്ദേഹം ധ്യാനത്തിലേക്ക് കടക്കുമെന്നായിരുന്നു അന്ന് നിർദ്ദേശമായി നമുക്ക് ലഭിച്ചിരുന്നത്. ആ കൃത്യസമയം പാലിച്ചു തന്നെ അദ്ദേഹം ധ്യാനത്തിലേക്ക് കടന്നിരുന്നു. അന്ന് വ്യാഴാഴ്ച രാത്രി അദ്ദേഹം 1 ഗ്ലാസ് ചൂടുവെള്ളം മാത്രമാണ് ഭക്ഷണമായി കഴിച്ചത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ 7 ഘട്ടങ്ങളിലായി നടന്നപ്പോഴും വിശ്രമമില്ലാതെ, ഇടവേളകളില്ലാതെ ഭാരതത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഓടി നടന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം ഏർപ്പെട്ടിരുന്നത്. എല്ലായിടത്തും ജനങ്ങളെ കാണാൻ അദ്ദേഹം നേരിട്ട് എത്തിയിരുന്നു. അതിനുശേഷം തൻ്റെ കർമ്മം പൂർണ്ണമായും നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം ഏകാന്ത ധ്യാനത്തിനായി കന്യാകുമാരിയിലേക്ക് എത്തുന്നതും. ഇനി അവിടെയും ശ്രദ്ധാകേന്ദ്രമായി പ്രധാനമന്ത്രി അഖിൽ. ഞാൻ സൂചിപ്പിച്ചതാണ്, കന്യാകുമാരിയെ സംബന്ധിച്ചിടത്തോളം കന്യാകുമാരി ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിനും അപ്പുറത്ത് രാജ്യത്തിന് നൽകുന്ന ഒരു ആത്മീയ കേന്ദ്രം കൂടിയാണ് കന്യാകുമാരി. കാരണം സ്വാമി വിവേകാനന്ദൻ 1892 ഈ കടൽ നീന്തി കടന്ന വിവേകാനന്ദപ്പാറയിലേക്ക്, ഇന്ന് അറിയപ്പെടുന്ന വിവേകാനന്ദപ്പാറയിലേക്ക് എത്തുമ്പോൾ അന്ന് ഈ രാജ്യത്തിന് എത്രമാത്രമാണ് ആത്മീയതയുടെ ദിശാബോധം കൂടി പകർന്നു നൽകിയത് എന്നത് നമുക്ക് പറയേണ്ടി വരും. അതിനു പിന്നാലെ അവിടെ നിന്നും ഈ വിവേകാനന്ദൻ്റെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമി അത് സംരക്ഷിക്കപ്പെടണമെന്ന ആശയത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടുകൂടി ഒരു കൂട്ടം ഹൈന്ദവ സംഘടനകൾ ഒരുമിച്ച് നിൽക്കുന്നു. അത് വലിയ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ രീതിയിൽ സർക്കാരിൻ്റെ വേട്ടയാടലിലേക്ക് പോകുന്നു. അതിനുശേഷം 62-കളുടെ കാലഘട്ടത്തിൽ അന്ന് RSS കാര്യവാഹായിരുന്ന ഏകനാഥ് റാണേടയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇതുപോലെ ഒരു മന്ദിരം ഉയർത്തിക്കെട്ടുവാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകുന്നു. അവിടെ നിന്നുമാണ് പിന്നീട് ഈ രാജ്യത്തിന് കരുത്തു പകരുന്ന, ഈ രാജ്യത്തിന് ആശയവും ദിശാബോധവും ഒക്കെയായി മാറുന്ന അവിടെ ഈ ഇത്തരത്തിലുള്ള ഒരു നാടായി തന്നെ നമുക്ക് ഈ കന്യാകുമാരിയെ കാണാൻ മനസ്സിലാക്കാനുമൊക്കെ സാധിച്ചത്. ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ഓരോ വിനോദസഞ്ചാരികളും ഇവിടേക്ക് എത്തുന്നത്. അത് വിവേകാനന്ദ സ്വാമിയുടെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ എത്തുമ്പോൾ അത് രാജ്യം നൽകുന്ന ഒരു കരുത്തുകൂടിയാണ് എന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ആ രാജ്യത്തിന് നൽകുന്ന ആത്മീയതയുടെ മുതൽക്കൂട്ടുകൂടിയാണ് എന്ന് ഒരിക്കൽ കൂടി പറയുന്നതിലേക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ അവിടേക്ക് ഓരോരുത്തരും എത്തുന്നത്. ഇപ്പോൾ മോദിയുടെ വരവുകൂടി എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവേകാനന്ദ
പാറയിലേക്ക് ഇപ്പോൾ യാത്രക്കാരെ അയക്കുന്ന സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് ഇവിടെ പോലീസുകാർ ഒക്കെ പറഞ്ഞു കേൾക്കുന്നത്. കാരണം മോദി സന്ദർശിച്ചു പോയതിനു ശേഷം ആദ്യമായി അവിടേക്ക് എത്തുക എന്നുള്ള വലിയ അനുഭവത്തിലാണ് ഓരോരുത്തരും ഉള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് പോലെ മോദി ഉള്ളപ്പോഴും ഇതുപോലെ കടലിൽ ഇറങ്ങാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ആ നിയന്ത്രണങ്ങളൊക്കെ മാറ്റി പൂർണ്ണമായും അവർ വിനോദസഞ്ചാരത്തിൻ്റെ ആസ്വാദകരായി തന്നെ മാറുന്നത് കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.